യാതൊരു വഴിയും ജീവിതത്തിൽ കാണാത്തപ്പോൾ യേശുവിന് രക്ഷകനെന്ന് നൽകപ്പെട്ടിരിക്കുന്ന വാക്കിൻ്റെ പുറകിൽ, ആ പേരിൻ്റെ പിന്നിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന രക്ഷപ്പെടാനുള്ള വിവിധമായ വഴികൾ നമ്മുടെ ലൈഫിൽ വെളിപ്പെട്ടു വരും. എനിക്ക് യാതൊരു നിർവാഹവുമില്ല എന്ന് ഞാൻ പറയുന്ന സ്ഥാനത്തൊക്കെയും രക്ഷിക്കാൻ എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ നിനക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിട്ടുണ്ടെന്നാണ് യേശു നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല രക്ഷകൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരത്ഭുതമായി വെളിപ്പെടാൻ പോകട്ടോ. സന്തോഷത്തോടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൂതിലേക്ക് പ്രവേശിക്കാം. കാരണം നമുക്ക് കഴിയാത്ത ജീവിതത്തിൻ്റെ നാനാവിധമായ വിഷയങ്ങളെ അത്ഭുതകരമായി നമുക്ക് വേണ്ടി നിർവഹിച്ചു തരാൻ നമ്മുടെ യേശു മതിയായവനാണ്. നിങ്ങൾ ഇന്ന് നിരാശപ്പെടുകയില്ല എന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ സഫന്യാ പ്രവാചകൻ്റെ പുസ്തകം 3:17 നിന്നാണ് നിങ്ങളോട് ഇന്ന് ആത്മീക ആലോചന പറയാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിന് ബൈബിളിൽ നൽകിയിരിക്കുന്ന നിരവധി പേരുകളുണ്ടെങ്കിലും രണ്ട് പേരുകൾ ഇന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പേര് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21 നമ്മൾ കാണുന്നത്. ആ പേര് ഭൂമിയിൽ ആദ്യമായിട്ട് ഉച്ചരിച്ചത് ഒരു മലാഖയാണ്. ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്ന ശ്രേഷ്ഠ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ മലാഖ കർത്താവിൻ്റെ അമ്മയായി തീർന്ന വിശുദ്ധ കന്യാമറിയത്തോടാണ് ആ സമയത്ത് സംസാരിക്കുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം. സത്യത്തിൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നേരിട്ട് വന്ന് പറഞ്ഞ ഒരു വാക്ക്, ഒരു പേര്. ആ പേരാണ് യേശു എന്ന പേര്. ആ പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. യഹോവ രക്ഷിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കർത്താവായ യേശുവിൻ്റെ പേര് തന്നെ നമ്മളെ രക്ഷിക്കുന്ന പേരാകയാൽ നമുക്കിന്ന് ഏത് സാഹചര്യത്തിലും ആ പേരൊന്ന് മുറുകെ പിടിക്കാം. ആ നാമത്തിൽ ഒന്നുകൂടെ ഒന്ന് ആശ്രയിക്കാം. കാരണം നമ്മൾ ഇന്ന് ആ പേര് പറഞ്ഞ് ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അതിൻ്റെ മേൽ ഒരു വിടുതൽ ഉടനടി സംഭവിക്കും. ദൈവദാസനെ, അങ്ങേക്ക് എന്താ ഇത്ര ഉറപ്പ്? എനിക്കിത് ഉറപ്പിക്കപ്പെട്ടത് പഠനങ്ങളിലൂടെയല്ല. ഞാൻ ഈ പേര് പറഞ്ഞ് ഈ നാമം ഉരുവിട്ട് ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിൻ്റെ മേലെല്ലാം എനിക്ക് ഉടനടി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നൊരു 100-300 തവണ യേശു എന്ന പേര് പറഞ്ഞ് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് അത്ഭുതം കാണാൻ കഴിയും. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. രണ്ടാമത്തെ യേശുവിന് നൽകിയിരിക്കുന്ന പേരുകളിൽ ഒന്ന് വിശുദ്ധ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:6 രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. എന്നിട്ട് പറയുന്നു, അവന് അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കും. ആ പേരുകൾ ഒന്നുകൂടെ നമുക്ക് പറയാമല്ലോ. അത്ഭുതങ്ങളുടെ മന്ത്രി ഒന്ന് പറഞ്ഞേ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിൻ്റെ നാമത്താൽ അത്ഭുതങ്ങൾ നടക്കും. കാരണം എൻ്റെ യേശുവിൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. രണ്ടാമത്തെ പേര് വീരനായ ദൈവം. ഒന്ന് പറഞ്ഞേ, ഞാൻ സാധുവും ബലഹീനനുമായിരിക്കുന്നിടത്തും എൻ്റെ ദൈവം ഒരു വീരനെ പോലെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ആ പ്രശ്നത്തെ നോക്കി ഒന്ന് പറഞ്ഞേ, യേശു ഇന്ന് ഒരു വീരനെ പോലെ ഈ കാര്യത്തിന്മേൽ എനിക്കായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങും. ആമേൻ, 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 ആമേൻ. അതുകൊണ്ട് ഈ രണ്ട് പദങ്ങളൊന്ന് പറഞ്ഞേ, അത്ഭുതങ്ങളുടെ മന്ത്രി, വീരനായ ദൈവം, മൂന്നാമത്തെ വാക്ക് നിത്യപിതാവ്. ഈ വാക്ക് പറഞ്ഞവരാരും എനിക്കിനി ആരുമില്ലേ, ഞാൻ ഒറ്റപ്പെട്ടേ, ആരും എന്നെ കാണുന്നില്ലേ എന്നൊന്നും പറഞ്ഞേക്കരുത്. ബൈബിൾ നമ്മളോട് പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അങ്ങോട്ട് നോക്കിയിട്ട് വിളിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ദൈവം നമ്മുടെ അപ്പനാണ്. ആമേൻ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ അപ്പയാണ്, എൻ്റെ പിതാവാണ്. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ പപ്പയെ വിളിക്കുന്നത് പപ്പ എന്നായിരിക്കാം, അച്ചാച്ചാ എന്നായിരിക്കാം, അച്ഛാ എന്നായിരിക്കാം, ഡാഡി എന്നായിരിക്കാം. ഏത് പേരിലാണോ സ്വന്തം അപ്പനെ വിളിക്കുന്നത്, അതുപോലെ ദൈവപിതാവിനെ വിളിക്കാനുള്ള അവസ്ഥ നമുക്ക് യേശു നൽകി തന്നിരിക്കുകയാണ്. കാരണം നമ്മളെയും കർത്താവ് തൻ്റെ ദിവ്യ മരണ പുനരുദ്ധാനങ്ങളാൽ അവിടുത്തെ പ്രിയ മക്കളാക്കി തീർത്തിരിക്കുന്നു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മക്കളൊരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്ക് സമാധാന പ്രഭു. കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം.
മനസ്സിൽ ടെൻഷനുള്ളവർ ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓഫീസിൽ പ്രോബ്ലങ്ങൾ നേരിടുന്നവർ ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ പേടിയുള്ളവർ ഈ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കഴിഞ്ഞിടയ്ക്ക് വാഹനം ഓടിക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷേ വാഹനവുമായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയാൽ ആലില പോലെ വിറയ്ക്കുന്ന ഒരാൾ എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ്, പാസ്റ്ററെ, ഗ്രൗണ്ടിൽ നന്നായിട്ട് വാഹനം ഓടിക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ റോഡിൽ ഈ സാധനവുമായിട്ട് ഇറങ്ങിയാൽ ഇതുപോലെ ഒരു ടെൻഷൻ വേറൊന്നുമില്ല, എനിക്ക് വണ്ടി അനക്കാൻ പേടിയാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഞാൻ ഈ വാക്ക് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവവചനം നൽകിയിരിക്കുന്ന ഒരു പേര് സമാധാന പ്രഭു എന്നാണ്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന വഴികളിൽ ദൈവിക സമാധാനം നിങ്ങളെ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഏത് പേര്? എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ വെറും സമാധാനമല്ല, സമാധാനത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന പ്രഭു തന്നെയാണ്. ആമേൻ. ഇനിമേൽ ഞാൻ പേടിക്കത്തില്ല, എനിക്ക് സമാധാനമുണ്ട്. എന്നിട്ട് നെഞ്ചിൽ കൈവച്ചിട്ട് സമാധാനമുണ്ടെന്നും ആ വാഹനത്തെ കൈവച്ചിട്ട് സമാധാനമാണ് എൻ്റെ യാത്രയെന്നും പറയാൻ പറഞ്ഞു. എൻ്റെ ദൈവമക്കളെ, ഒരു അത്ഭുതം അങ്ങ് നടന്നു. ആ മനുഷ്യൻ ഇന്ന് നന്നായിട്ട് വാഹനം ഓടിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കയറി ഒന്ന് യാത്ര ചെയ്തു. എന്നാ നല്ല മാന്യമായ നിലയിൽ ആ വണ്ടി അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ഒരു വിഷയത്തെ നേരിടുമ്പോൾ ആങ്സൈറ്റി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഒരു വല്ലാത്ത ഭയം നിങ്ങളെ പിടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ യേശുവിൻ്റെ പേര് സമാധാന പ്രഭു എന്നാണ്. ആമേൻ. ആ പേര് പറയുന്നതോടെ ആ കാര്യം തീരും. ആമേൻ. രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ ഞാൻ ചേർന്ന് പറയാം. കഴിഞ്ഞ ദിവസം കുടുംബത്തിൽ കലഹമാണെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു ഫാമിലി തിരിച്ചു പോകാൻ നേരം ആ അമ്മയും മക്കളും എന്നെ ഒന്നുകൂടെ നോക്കി പ്രതീക്ഷയോടെ. എന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ, പാസ്റ്റർ പ്രാർത്ഥിച്ച ഉറപ്പിൽ ഞങ്ങൾ അങ്ങ് പോവുക കേട്ടോ. വീട്ടിൽ സന്ധ്യയ്ക്ക് ചേട്ടൻ വന്നാൽ പിന്നെ ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞു, ഇനി ആ വിഷയം ഉണ്ടാകത്തില്ല. അവിടെ അവർ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, ഒന്നിങ്ങ് വന്നേ, ഒരു രഹസ്യം പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, വിശുദ്ധ യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം നിങ്ങൾക്കുള്ള ഒരു ദൂതായിട്ട് ഞാൻ തരികയാണ്. യേശുവിന് ബൈബിൾ നൽകിയിരിക്കുന്ന ഈ പേര് നിങ്ങളൊന്ന് പറയണം. നിങ്ങളുടെ വീട്ടിൽ ഇന്നു മുതൽ എൻ്റെ ഭവനത്തിൽ വാഴുന്നത് മദ്യസേവയല്ല, എൻ്റെ വീടിൽ ഇന്നു മുതൽ ശബ്ദമുയർത്താൻ പോകുന്നത് ലഹരിയല്ല, എൻ്റെ വീട് ഇന്നു മുതൽ സമാധാന പ്രഭുവിൻ്റെ കൺട്രോളിങ്ങിലായിരിക്കും. അവിടെ നിന്ന് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങയുടെ സമാധാനത്തിൻ്റെ നിയന്ത്രണം ഇവരുടെ വീട്ടിൽ ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ മുതൽ ആ മനുഷ്യൻ ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും അയാളുടെ മേൽ ക്രിസ്തുവിൻ്റെ സമാധാനം വാഴട്ടെ, അയാൾക്ക് ഇന്നു മുതൽ പുതിയൊരു വ്യക്തിയായി തീരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വിട്ടു. സത്യം പറഞ്ഞാൽ അന്നും ആ മനുഷ്യൻ മദ്യപിച്ചിട്ടാണ് വന്നേ. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു ചിരി വന്നല്ലേ. പക്ഷേ മദ്യപിച്ചിട്ട് വന്ന മനുഷ്യൻ ഇന്ന് വന്നത് പുതിയൊരാളായിട്ടാണ്. കുറച്ച് ലഹരി ഗുളികണ്ടായിരുന്നു, കാര്യം ശരിയാ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ അയാൾ ഒരു മൃഗമായിട്ടല്ല വീട്ടിലേക്കന്ന് വന്നത്. ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എത്ര നാളിന് ശേഷമാണെന്നറിയാമോ പാസ്റ്ററെ, പിള്ളേർക്ക് ഇച്ചിരി പലഹാരവും 1 കിലോ മീനുമായിട്ടാണ് മനുഷ്യൻ വീട്ടിൽ കയറി വന്നത്. കയ്യിലുള്ളത് എന്താണെന്നോ ഏതാണെന്നൊന്നും അറിയത്തില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും. മേടിച്ചോണ്ട് വരുമ്പോൾ പലഹാരം മേടിച്ചാൽ എന്നോട് ആ സ്ത്രീ ബോണ്ട മേടിച്ചോണ്ട് വരും. മേടിച്ചോണ്ട് വന്നാൽ ആ എല്ലാ പലഹാരവും പുള്ളി എടുത്തു നിന്ന് കടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പുള്ളി കടിച്ചതിൻ്റെ ബാക്കിയാണെന്ന് പിള്ളേർക്ക് കൊടുക്കുന്നത് എല്ലാം. ഒരെണ്ണം പൂർണ്ണമായിട്ടും കഴിച്ചു തീർക്കത്തില്ല, അതിനകത്തുള്ള എല്ലാറ്റിലും പുള്ളി ഓരോ കടി കടിക്കും, എന്നിട്ട് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഒന്നോർത്ത് നോക്കി, നാളുകൾക്ക് ശേഷം ആ കുടുംബത്തിൽ ആ മനുഷ്യൻ ഒരു മനുഷ്യനായി കയറി വന്നു. പിറ്റേ ദിവസം മുതൽ ആ വീട്ടിൽ എന്തോ ഒരു ദൈവപ്രവൃത്തി നടക്കുന്ന ആ സ്ത്രീക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ആ മനുഷ്യൻ പിറ്റേ ദിവസം രാവിലെ പിള്ളേരോട് പറഞ്ഞു, അച്ചാച്ചൻ, ഇത്രയും കാലം ഇച്ചിരി ബുദ്ധിമുട്ടില്ല നിങ്ങളെയൊക്കെ പരിചരിച്ചെന്നറിയാം, പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. അച്ചാച്ചനൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്തതിൽ, മക്കൾക്ക് പിണക്കമൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച് ആ മനുഷ്യൻ സമാധാനം പറഞ്ഞിട്ട് പോയി. ഭാര്യയോട് പറഞ്ഞു, ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണാൻ വരും. ഉച്ചയായപ്പോൾ വീട്ടിൽ പച്ച മനുഷ്യനായിട്ട് കഴിക്കാൻ കയറി വന്നു. ചോറും കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പുള്ളി പോയി. സന്ധ്യയാകുമ്പോൾ ഞാൻ വരും, നീ ചായയൊക്കെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. സന്ധ്യയായപ്പോൾ മദ്യപിച്ച് വരുമെന്ന് കരുതി, പക്ഷെ മദ്യപിക്കാതെ വന്നു. സമാധാന പ്രഭുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായി വിടുതലാണ്. എൻ്റെ വീട്ടിൽ ഇത് ദൈവപ്രവൃത്തിയായിട്ട് കാണും. യേശു സമാധാന പ്രഭുവാണെന്ന് വാഗൊണ്ട് പറയുന്നവൻ ആ ഫലം അനുഭവിക്കും. പ്രൈസ് ദ ലോർഡ്. കുടുംബങ്ങൾ രൂപാന്തരപ്പെട്ട സംഭവങ്ങൾ ഒത്തിരി പറയാനുണ്ടെന്നേ. അതൊന്നും മാറിയത് എൻ്റെ കഴിവ് കൊണ്ടല്ലെന്നേ, എൻ്റെ കർത്താവിൻ്റെ മിടുക്ക് കൊണ്ടാണെന്നേ, എൻ്റെ യേശുവിൻ്റെ ശക്തി കൊണ്ടാണെന്നേ, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണെന്നേ, എൻ്റെ കർത്താവിൻ്റെ കരുത്തിനാലാണെന്നേ. കാരണം എൻ്റെ ദൈവം നിസാരപുള്ളിയല്ല, എൻ്റെ യേശു ഒരു നിസാരപുള്ളിയല്ല. പ്രൈസ് ദ ലോർഡ്. ആ നാമത്തിൽ ആശ്രയിക്കുന്നവൻ തോറ്റുപോത്തില്ല.
ആ പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ നേടാതിരിക്കത്തില്ല. ആ നാമത്തിൽ വിശ്വസിക്കുന്നവനെ പോലെ ജയാളി വേറൊരുത്തനില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോ രണ്ട് പേരുകൾ, അതിൽ ഇന്ന് ഇവിടെ എടുത്ത് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് വീരനായ ദൈവം എന്ന വാക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യം യേശുവിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു പേര് രക്ഷകൻ എന്നുള്ള പേരാണ്. രണ്ടാമത്തെ നെയിം വീരനായ ദൈവം. ഈ രക്ഷകനും വീരനായ ദൈവവും ഇത് രണ്ടും കൂടെ ചേർത്ത് മിങ്കിൾ ചെയ്തിട്ടൊരു വാക്ക് വേദപുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അതാണ് കുറിവാക്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സെഫനിയ പ്രവാചകന്റെ പുസ്തകം 3:17. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഓ ഹല്ലേലൂയ. ആദ്യത്തെ പേരെന്തുവാ പറഞ്ഞേ? രക്ഷകൻ. രണ്ടാമത്തെ പേരെന്താ പറഞ്ഞേ? വീരനായ ദൈവം. ഇപ്പോൾ കണ്ട വചനത്തിൽ എന്തുവാ പറയുന്നത്? രക്ഷിക്കുന്ന വീരൻ. ആമേൻ. രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ ഫയർ സർവീസിൽ നിന്നൊക്കെ ആൾക്കാർ വരും. ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന സമയത്ത് കോട്ടയത്തെ ഫയർ സ്റ്റേഷന് തൊട്ട് താഴെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അകത്ത് അടുക്കളയിൽ ഗ്യാസ് ലീക്കാകുന്ന ഭയങ്കര സ്മെല്ല് വരിക, ഒരു പുതിയ ഗ്യാസ് സിലിണ്ടർ ഉണ്ടെന്ന് വെച്ചപ്പം പെട്ടെന്ന് എൻ്റെ വൈഫ് അങ്ങ് ബുദ്ധിമുട്ടിലായി. അവൾ പറഞ്ഞു ഇതിനകത്ത് തീ പിടിക്കും, ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ആ ഗ്യാസ് കുട്ടി എങ്ങനെയെങ്കിലും എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചു. വെളിയിൽ കൊണ്ടു വെച്ചപ്പോഴേക്കും അവിടെയും സ്മെല്ല് വന്നപ്പോഴേക്കും അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവർ പറഞ്ഞു, പാസ്റ്റർ ഇത് എന്തോ ഇത് വല്ലാതെ ലീക്കാകുന്നുണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കാം. പെട്ടെന്ന് അവരെ വിളിച്ചു. പടയേന്ന് 2 മിനിറ്റ് കൊണ്ട് അവർ താഴെ വന്നു, കാരണം തൊട്ട് മുകളിലാണ് അവർ ഓഫീസ്. താഴെ പെട്ടെന്ന് അവർ വന്നിട്ട് ആ ഗ്യാസ് സിലിണ്ടർ അവർ എങ്ങനെയാണത് ലോക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞു. ഒരു പേന കൊണ്ട് അവർ അതിൻ്റെ അറ്റം കുത്തി ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അവർ പെട്ടെന്ന് സേവ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്തു. കൃത്യം 1 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾ താമസിക്കുന്ന അങ്ങോട്ടുള്ളത് ആ ഇലക്ട്രിക് ലൈനിൽ ഈ പുല്ലെല്ലാം കൂടെ പടർന്ന് കയറിയിട്ട്, ഒരു കാട്ടുവള്ളിക്ക് പടർന്ന് കയറിയിട്ട് ലൈൻ തമ്മിൽ ഷോർട്ടായിട്ടൊരു തീപിടുത്തം ഉണ്ടായി. പെട്ടെന്ന് അവരെ വിളിച്ചു. അവർ വന്ന് പെട്ടെന്ന് ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 2 ഇവൻറ്റുകളിൽ 2 തവണയും ഫയർഫോഴ്സുകാർ പെട്ടെന്ന് ഓടി വന്നു. പക്ഷേ കർമ്മം കഴിഞ്ഞ് അവരവരുടെ വഴിക്ക് പോവുകയാണ്. പിന്നെ അവരാരും അവിടെ തുടരുന്നില്ല. പക്ഷേ ഈ രക്ഷകൻ്റെ പ്രത്യേകത അതല്ല. ഒരു തവണ വന്നാൽ പിന്നെ ഇട്ടേച്ച് പോകത്തില്ലെന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായത്? ഒരു തവണ വന്നാൽ പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങുന്ന കാര്യമില്ല. കാരണം എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കുന്ന നല്ല രക്ഷകനാണ് കർത്താവായ യേശു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഈ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിന്നെ ഹെൽപ്പ് ചെയ്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നല്ല എഴുതിയിരിക്കുന്നത്. രക്ഷിക്കുകയും ചെയ്യും, നിന്നോടുകൂടെ വസിക്കുകയും ചെയ്യും. ഒന്ന് പറഞ്ഞേ, രക്ഷിക്കുകയും ചെയ്യും, എന്നോടുകൂടെ വസിക്കുകയും ചെയ്യും. സമാധാന പ്രഭുവായിട്ട് വീട്ടിൽ വിളിച്ചു കയറ്റിയാൽ ആ സമാധാനത്തിൻ്റെ കസേര അവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിക്കും. അവിടെ പ്രഭുവായിട്ടിരുന്ന് വാഴും. അത്ഭുതങ്ങളുടെ മന്ത്രിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതകളിലേക്ക് കടന്നു വരും. അത്ഭുത മന്ത്രിയായി തൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാണുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിത്യപിതാവായിട്ട് വിളിച്ചാൽ നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിലേക്ക് കടന്നു വരും. അനാഥത്വത്തിൻ്റെ വേദനകളെ എടുത്തു മാറ്റിക്കൊണ്ടൊരു നല്ല അപ്പനായി നിങ്ങളെ എന്നും ചേർത്ത് പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളെ അവിടുന്ന് വഴി നടത്തും. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൈവിക ആലോചന കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് സമാധാനത്തിൻ്റെ പ്രഭുവാണ്, വീരനായ ദൈവമാണ്. ഈ യേശുവിനെ രക്ഷകനെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന വീരനെന്ന് വിളിക്കുന്നതിൻ്റെ പുറകിൽ ചില കൗതുകമുണർത്തുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് ചിലരെയൊക്കെ രക്ഷിക്കാൻ കഴിയും. ചില അപകടങ്ങൾ വരുമ്പോൾ, ചില പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വരുമ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിൽ രക്ഷകൻ്റെ പരിവേഷത്തിൽ ചിലപ്പോഴൊക്കെ അവതരിക്കാറുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ പറയും, എനിക്ക് എല്ലായ്പ്പോഴും വന്നിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, എപ്പോഴും വന്ന് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയത്തില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും ഏത് സമയത്തായാലും ഏത് സാഹചര്യത്തിലായാലും ഏത് വിഷയത്തിലായാലും രക്ഷിക്കാൻ കഴിയുന്ന ഒരു രക്ഷകൻ, അങ്ങനെ ഒരാളെന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പം എന്നെയും നിങ്ങളെയും നമ്മുടെ അയൽക്കാരെയും ഇപ്പം നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ ഇവിടെ എന്ന പോലെ അവിടെയും ഒരുപോലെ സേവ് ചെയ്യേണ്ടതായ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, ഒരാക്സിഡൻറ്റിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു വിഷയം വരുമ്പോൾ, ഒരുപോലെ രക്ഷിക്കാൻ കഴിയുന്ന സർവ്വവ്യാപിയും സർവശക്തനും സർവസമ്പൂർണനും സർവജ്ഞാനിയുമായി എവിടെയും സന്നിഹിതനായിരിക്കുന്ന ഒരു രക്ഷകൻ, അതാണ് കർത്താവായ യേശു. ബൈബിളിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് ലോകത്തിൻ്റെ രക്ഷകൻ എന്നാണ്. ആമേൻ. ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഭാരം ചുമക്കുന്ന ദൈവകുഞ്ഞാണ്, ലോകരക്ഷകനാണ് കർത്താവായ യേശു. എന്താ അങ്ങനെ പറയാൻ കാരണം? ലോകത്തിലുള്ള എല്ലാവർക്കും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് കുറച്ച് പേരെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം, ചിലരെയെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്ന ആൾ യേശു മാത്രമാണ്. ബൈബിൾ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ ഒരു വചനം എൻ്റെ കണ്ണ് തുറന്നൊരു വചനമാണ്.
എൻ്റെ മുമ്പിൽ വരുന്ന പല മനുഷ്യരെയും നോക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ പലതും പലതാണ്. സത്യം പറഞ്ഞ ചിലരെ നോക്കുമ്പോൾ ചില മുൻവിധികൾ പെട്ടെന്ന് പിശാച് നമ്മുടെ മനസ്സിലോട്ട് ഇടും. അവർക്ക് വിടുതൽ പ്രാപിക്കാനുള്ള യോഗ്യതയില്ല. തെറ്റാണ് സാത്താനെ നീ പറഞ്ഞത്, ഞാൻ തിരിച്ചു പറയും. എന്താ കാരണം? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് കർത്താവായ യേശു. ആർക്കും സൗഖ്യമാകാം, ആർക്കും അനുഗ്രഹിക്കപ്പെടാം, ആർക്കും ഉയരാം, എത്ര ശപിക്കപ്പെട്ടവനും രക്ഷപ്പെടാം, ഏത് മുടിഞ്ഞു പോയവർക്കും കരകയറാം. കാരണം യേശു അത്രമേൽ വലിയ രക്ഷാ കേന്ദ്രമാണെന്നേ. ലോകരക്ഷകൻ, സകലരെയും രക്ഷിക്കുന്ന രക്ഷകൻ. അപ്പം അങ്ങനെ രക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു വീരനാണെങ്കിലേ പറ്റുള്ള കാര്യം. കാരണം ലോകത്തുള്ള ഒരു വീരപ്പന്മാർക്കും അങ്ങനെ പറ്റത്തില്ല. എല്ലാവരെയും ഒരേ സമയത്ത് രക്ഷിക്കുക എന്ന് പറയുന്നത് അതെൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയും. എൻ്റെ ദൈവം രക്ഷിക്കുന്ന വീരനാണ് കർത്താവായ യേശു. ലോകരക്ഷകനായി സകലരെയും രക്ഷിക്കുന്ന ഭൂമിയുടെ മുഴുവൻ സംരക്ഷകനാണ്. ചേർന്ന് രാമയം പറയാമോ? രണ്ടാമത്തെ കാര്യം, ഇന്ന് ലോകത്തിൽ വെള്ളപ്പൊക്കത്തിൽ വീഴുന്നവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നുണ്ട്, തീയിൽ വീഴുന്നവരെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്, രോഗത്തിൽ അകപ്പെടുന്നവരെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്, കുഴികളിൽ വീണവരെ രക്ഷിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ലോകത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത കുറേ വിപത്തുകളുണ്ട്, അതാണ് സത്യം. ആർക്കും കയറി ചെല്ലാൻ വയ്യാത്ത, ഹെൽപ്ലെസ് ആയി പോകുന്ന ചില സിറ്റുവേഷൻസ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് പുറകിൽ നമ്മുടെയൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്ന രണ്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ വാർത്തകൾ നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധയിലുണ്ടായിരിക്കുമല്ലോ അല്ലേ? അർജുൻ എന്ന് പറയുന്ന ആ സഹോദരൻ്റെ ലോറിയുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു അപകടത്തെക്കുറിച്ചും വയനാടുണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ചുമുള്ളതായ വാർത്തകൾ കണ്ണീരുണർത്തുന്ന ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ അവിടെ രക്ഷകരായിട്ട് അനേകർ ഓടി വന്നു എങ്കിലും എത്രയോ പരിമിതമായിരുന്നു സംവിധാനങ്ങൾ. വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സും സംവിധാനങ്ങളും മിലിറ്ററിയും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പലരും പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോയെന്നുള്ളതാണ് വാസ്തവം. എത്ര വലിയ സംവിധാനങ്ങളുണ്ടെങ്കിലും മനുഷ്യനെ രക്ഷിക്കാൻ വയ്യാത്ത ചില വിപത്തുകൾ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മളോട് ഇത് ഓരോ അനുഭവങ്ങളും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ എത്രത്തോളം വലിയ സന്നാഹങ്ങളും നിസ്സഹായമായി നോക്കി നിൽക്കുന്ന ചില ജീവിത ദുരന്തങ്ങളിൽ നമ്മളൊക്കെ ചെന്ന് വീണെന്ന് വന്നേക്കാം. അപ്പോഴും രക്ഷിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓരോ വഴിയിലേക്ക് പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പോകാൻ. ഓരോ യാത്രയും ആരംഭിക്കേണ്ടത് വണ്ടി താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്തല്ല, വീടിൻ്റെ കഥക് പൊട്ടിയല്ല ഒരു യാത്രയും ആരംഭിക്കേണ്ടത്, എല്ലാ യാത്രയും പ്രാർത്ഥനയോടെ ആരംഭിക്കണം. ബൈബിൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ആ പുത്രൻ തമ്പുരാനെ, കർത്താവായ യേശുവിന് നല്ലൊരു ഉമ്മ കൊടുത്തിട്ട് വേണം നിങ്ങളുടെ ഓരോ യാത്രയും ആരംഭിക്കാൻ. സ്കൂളിൽ പോകുമ്പോൾ മക്കൾക്ക് ഉമ്മ കൊടുക്കുന്ന മാതാപിതാക്കളില്ലേ? ഒരു നല്ല യാത്ര പോകുമ്പോൾ സ്വന്തം ജീവിത പങ്കാളികളെ ചുംബിച്ചിട്ട് പോകുന്ന നല്ല സ്നേഹനിധികളായ ജീവിത പങ്കാളികളില്ലേ? അതുപോലെ നിങ്ങളൊരു വിദേശ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും സന്നിഹിതരായിരിക്കുന്നവരെയും ചുംബിച്ചിട്ട് കടന്നു പോകുന്നത് പോലെ ജീവിതത്തിൻ്റെ യാത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഒരു ചുംബനം യേശുവിൻ്റെ കവളത്ത് കൊടുത്താൽ നിന്റെ യാത്ര ശുഭമായിരിക്കും. വഴിയിൽ വെച്ചുള്ള നാശങ്ങളെ കർത്താവുമായുള്ള ചുംബനം ഒഴിവാക്കുന്നതിൽ അത് നിങ്ങൾക്ക് പരിചയമായി നിൽക്കും. ആമേൻ. എന്നാൽ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാത്ത ചില ദുരന്തങ്ങളുണ്ട്. അതിലൊരു ദുരന്തമാണ് നരകം. നിത്യശിക്ഷാവിധി, അന്ത്യന്യായവിധി, പാപശിക്ഷയായ മരണം, മഹാപാപങ്ങൾ, ഇതിനകത്തുനിന്നൊന്നും മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നരകം, പാപം, നിത്യശിക്ഷ, മരണം എന്നിവയൊന്നും ആർക്കും രക്ഷപ്പെടുത്താൻ വയ്യാത്ത അനർത്ഥങ്ങളും അപകടങ്ങളുമാണ്. അതിനകത്ത് ചെന്ന് നാളെ എല്ലാവരും നിൽക്കും. മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റോ? എഴുന്നേറ്റല്ലേ. മരണം കൊണ്ട് തീരുകയായിരുന്നെങ്കിൽ അദ്ദേഹം എഴുന്നേക്കത്തില്ലായിരുന്നു. വലുതും മനസ്സിലായോ? ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റോ? എഴുന്നേറ്റല്ലേ. മരണം കൊണ്ട് അവസാനിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കത്തില്ലായിരുന്നു. വിളിച്ചപ്പോൾ വരാൻ തക്കവണ്ണം മരണത്തിനപ്പുറത്ത് ഒരു സ്ഥലത്ത് ലാസറിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു, ലാസറിൻ്റെ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ ലാസർ ലാസറായിട്ട് വന്നത് ജീസസ്. അല്ലെങ്കിൽ ലാസറിനെ വിളിച്ചപ്പോൾ ആ ലാസറിൻ്റെ ശരീരത്തിൽ വേറൊരു ആത്മാവല്ലല്ലോ കയറി വന്നത്, വേറൊരു മനസ്സല്ലല്ലോ കയറി വന്നത്. എവിടെ അവസാനിച്ചോ അത് വന്ന് പിന്നെയും പ്രവേശിച്ചു. അതിൻ്റെ അർത്ഥം സ്ഥൂലമായ ശരീരം അവസാനിച്ചാലും നിങ്ങളുടെ മനസ്സും ആത്മാവും അപ്പുറത്ത് തുടർച്ച പ്രാപിക്കുകയാണ്, അതപ്പുറത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? മരണം എന്ന കവാടത്തിനപ്പുറത്ത് ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ ശരീരത്തിൽ ചെയ്ത സകലമായ പ്രവൃത്തികൾക്കും വിധിയുണ്ടാകും, വിചാരണയുണ്ടാകും, വിധിയും ഉണ്ടാകും, ന്യായവിധിയും കിട്ടും, ശിക്ഷാവിധിയും ഉണ്ടാകും. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെ അവിടെ രക്ഷിപ്പാൻ ഒരുത്തരും വരത്തില്ല. പെറ്റമ്മ പോലും നിങ്ങൾക്ക് തുണ നിൽക്കത്തില്ല. സ്വന്തം ശരീരം ആസ്വദിച്ച ജീവിത പങ്കാളി പോലും അവിടെ നിങ്ങൾക്ക് തുണ നിൽക്കത്തില്ല. നിങ്ങൾ ജീവൻ കൊടുത്ത് സ്നേഹിച്ച നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തുണ പോകത്തില്ല. ആ കുഞ്ഞുങ്ങളും നിങ്ങളോട് തുണ നിൽക്കാൻ വരികയില്ല. അവിടെ അവനവൻ തനിച്ചായിരിക്കും.
ആ നിൽക്കുന്ന ആ ഒരു വിധിന്യായത്തിൻ്റെ സവിധത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന ഏറ്റവും വലിയ കണ്ടെത്തൽ എന്താണെന്നറിയാമോ? ഭൂമിയിലെ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ എൻ്റെ ആത്മാവിൻ്റെ രക്ഷകനായി എനിക്ക് യേശുവിനെ കൈക്കൊള്ളാൻ കഴിഞ്ഞു എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നിങ്ങൾ അവിടെ കാണും. കാരണം യേശു ഈ ഭൂമിയിൽ മാത്രം നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അനന്തമായിരിക്കുന്ന നിത്യതയിൽ നിന്നും അത് നരകനിത്യതയിൽ നിന്നും നമ്മുടെ ജീവിതത്തെ സ്വർഗീയ നിത്യതയിലേക്ക് രക്ഷിച്ചുയർത്തുന്ന യഥാർത്ഥ രക്ഷകനായി നമുക്ക് യേശുവിനെ ഇവിടെ വെച്ച് തന്നെ പ്രാപിപ്പാൻ കഴിയും. കർത്താവായി യേശുവിനെ കൈക്കൊണ്ടത് എത്രയോ വലിയ ഭാഗ്യമാണല്ലേ. ഇന്ന് പകല് താൽക്കാലികമായ വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ ഇവിടെ നിന്ന് എന്തെല്ലാം നേടി മുന്നോട്ടേക്ക് പോയാലും അപ്പുറത്തൊരു സംഭവം മറഞ്ഞിരിപ്പുണ്ട്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിനെ വേണ്ട വിധം സുരക്ഷിതമാക്കി മാറ്റണം എന്നുള്ള കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. കർത്താവിനെ കൈക്കൊള്ളുക എന്നത് മാത്രമാണ് അതിനുള്ള പോംവഴി. അവിടെ നിങ്ങളുടെ അയൽക്കാരോ പ്രിയപ്പെട്ടവരോ ആരും നിങ്ങൾക്ക് രക്ഷകരായിട്ട് വരത്തില്ല. ഒരു ഫയർഫോഴ്സും ഒരു ആർമിയും അവിടെ നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് വരത്തില്ല. അവിടെ നിങ്ങൾക്ക് രക്ഷകനായിട്ട് അവതരിക്കാൻ പോകുന്നത് യേശു മാത്രം ആണ്. അതുകൊണ്ട് യേശു ആരാണെന്ന് ചോദിച്ചാൽ, യേശു നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മാവിനെയും മനസ്സിനെയും വരാൻ പോകുന്ന ഭാവികാലത്തിൽ ദുരന്തങ്ങളിൽ അകപ്പെടാതെ നിത്യ നരകത്തിൽ നിന്ന് നിത്യശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന യഥാർത്ഥ രക്ഷകനാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് പെട്ടെന്ന് വരട്ടെ. നമ്മുടെ കർത്താവ് പിശാചിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ്. എന്താ പിശാചിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, സാത്താൻ്റെ ബൈ പ്രോഡക്റ്റുകളാണ്. സാത്താൻ്റെ കൈ കമ്പോളത്തിൽ അവൻ നല്ല നല്ല വ്യാപാരം ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. ഹലോ, പിശാചിൻ്റെ കമ്പോളത്തിൽ നിന്നും അവൻ്റെ സീലടിച്ച് വന്ന കുറേ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. എന്നൊക്കെയാണ് ഞാൻ പറയട്ടെ, അതിലൊരു സാധനമാണ് കുടുംബ തകർച്ച. അത് സാത്താൻ്റെ കമ്പോളത്തിൽ നിന്ന് വന്നതാ. അതിൽ വേറൊരു സാധനമാണ് വഴിപിഴച്ച തലമുറകൾ, കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതേ, അതവിടുന്ന് വരുന്നതാ. മൂന്നാമത്തെ സാധനമാണ് ലഹരി. നാലാമത്തെ സാധനമാണ് അടങ്ങാത്ത ലൈംഗികാസക്തി. അഞ്ചാമത്തെ ഐറ്റമാണ് കലഹം. ആറാമത്തെ ഐറ്റമാണ് ദാരിദ്ര്യം. ഏഴാമത്തെ ഐറ്റമാണ് വിട്ടുമാറാത്ത നിത്യദണ്ഡനങ്ങളും രോഗങ്ങളും. എട്ടാമത്തെ ഐറ്റമാണ് മാനസിക സമ്മർദ്ദം. ഇതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, ഇതൊക്കെയും സാത്താനിൽ നിന്ന് വരുന്നതാണ്. പിശാചിനെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ സാത്താനിൽ നിന്ന് വരുന്ന ഈ സാധനങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. എന്ത് ചെയ്യാം? SSLC പരീക്ഷ എഴുതിയവനെ പിശാചി തോൽപ്പിക്കുകയല്ല, +2 സർട്ടിഫിക്കറ്റും കൊണ്ട് ചെന്നാൽ സാത്താനെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. എന്തിനേറെ പറയുന്നു, നല്ലൊരു സെമിനാരിയിൽ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി, ഞാൻ സെറാംപൂറിൻ്റെ BD പാസ്സായ ആളാണ്, ഞാൻ MDHകാരനാണ്, ഞാൻ MDUകാരനാണെന്ന് പറഞ്ഞ് ഞാൻ സാത്താനെടുക്കെ ചെന്നാലും പുള്ളി തോറ്റു തരികയല്ല. പക്ഷേ യേശുവിൽ ജീവിതം ഭദ്രമാക്കപ്പെട്ടവനാണ് ഞാൻ, യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ നിങ്ങളുടെ എന്തിൻ്റെ നേരെ വരുന്നതെന്ന് പറഞ്ഞാൽ അവനവിടെ തോറ്റു തരും. എന്ത് മനസ്സിലായി? സാത്താൻ്റെ മേൽ ജയം നേടണമെങ്കിൽ യേശു എന്ന രക്ഷകൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. യേശു എന്ന രക്ഷകനെ കൊണ്ട് മാത്രമേ പിശാചിൽ നിന്നും അവൻ വിതയ്ക്കുന്ന സകല വിപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മാറാ രോഗങ്ങൾ സാത്താൻ തരുന്നതാണ്. യേശു ഏത് മാറാ രോഗത്തെയും സൗഖ്യമാക്കുന്നവനാണ്. ആമേൻ. പിശാചി ജീവിതത്തിൽ ശാപങ്ങൾ കൊണ്ടുവരുന്നവനാണ്. യേശു ഏത് ശാപത്തെയും അനുഗ്രഹമാക്കുന്നവനാണ്. പിശാചി ദാരിദ്ര്യം കൊണ്ടുവരുന്നവനാണ്. യേശു എല്ലാ ദാരിദ്ര്യവും മാറ്റി നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. പിശാച് പരാജയത്തിൻ്റെ പ്രഭുവാണ്. എന്നാൽ കർത്താവായ യേശു ആകട്ടെ അവൻ വിജയങ്ങളുടെ തമ്പുരാനാണ്. ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയങ്ങൾ നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും ജയം ഒരു ആഘോഷമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാപിക്കേണ്ടത് കർത്താവായ യേശുവുമായുള്ള നല്ലൊരു ബന്ധമാണ്. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഫൈനലി ഒരു വാക്കോടെ പറഞ്ഞിട്ട് പ്രവചനത്തെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശുവിലൂടെയുള്ളതായ ഈ രക്ഷ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ രക്ഷകനെ ഈ നിലയിൽ അങ്ങോട്ട് ലഭിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? അല്ലെങ്കിൽ എന്താണ് എൻ്റെ മാനദണ്ഡം? എന്താ എൻ്റെ യോഗ്യത? യേശുവിനെ പ്രാപിക്കാൻ യോഗ്യതയൊന്നും ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മഹാപാപിക്കും എത്ര മനസ്താപമുള്ളവർക്കും ഏത് കുറ്റബോധം കൊണ്ട് മനസ്സ് നീറുന്നവർക്കും ഈ നിമിഷം ഇത് പ്രാപിക്കാൻ പറ്റും. എന്താ ഇത്ര ലളിതമായിട്ട് പറയാൻ കാര്യം? കർത്താവായ യേശുവിനെ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് വേണ്ടത് കർത്താവായ യേശുവിനെ രക്ഷിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. യേശുവിൻ്റെ രക്ഷകനാണെന്നുള്ള ബോധ്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. കാൽവറി ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി രക്ഷയൊരുക്കി തന്നു. യേശുവിനെ ഞാനെൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറയുമ്പോൾ ആ രക്ഷകൻ നിങ്ങളുടെ സ്വന്തമായി മാറുകയാണ്. നിങ്ങൾ അവൻ്റേതായി മാറുകയാണ്. ഇത്ര ലളിതമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് അല്ലേ? ഇന്നത്തെ ദൂത് കേൾക്കുന്ന സകലരോട് ഞാൻ പറയട്ടെ, വളരെ ലളിതമായ സുവിശേഷത്തിൻ്റെ ABCD ആണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്.
ഇന്നത്തെ ഈ ദൈവിക ആലോചനയിൽ ഇത് ഇത്ര ലളിതമായിട്ട് അവതരിപ്പിക്കുമ്പോൾ, അപ്പോൾ തന്നെ രക്ഷകൻ എന്ന നിലയിൽ കർത്താവിൻ്റെ ഗഹനമായ രക്ഷണീയ ദൗത്യത്തെക്കുറിച്ചും കൂടെ നിങ്ങളോട് പറയുമ്പോൾ, ഈ രക്ഷ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളതായ ബോധ്യമാണ് നിങ്ങൾക്ക് ഈ ദൂത് കേൾക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമായാലും അതിൻ്റെ മേൽ കർത്താവ് ഒരുക്കുന്ന രക്ഷ ഇന്ന് വെളിപ്പെടാൻ പോവാണ്. എൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് യേശുവിനെ കരങ്ങളിലെടുത്തിട്ട് ശിമയോൻ പ്രാർത്ഥിച്ചു. ആമേൻ. ബൈബിൾ നമ്മളോട് പറഞ്ഞു, അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എന്നതിൻ്റെ അർത്ഥം, എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. യേശു എന്ന നാമമാണ് രക്ഷയുടെ രഹസ്യം. ആ രഹസ്യം പിടികിട്ടിയാൽ നിങ്ങൾ രക്ഷ കണ്ടെത്തും. ഇന്ന് പകൽ യേശു എന്ന നാമം പറയുന്നവൻ, അത് വിശ്വസിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയത്തിലായാലും നിങ്ങൾ ദൈവത്തിൻ്റെ രക്ഷയെ കാണാൻ പോവാണ്. റെഡി? പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ മഹാരക്ഷയുടെ സന്തോഷത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടബാധ്യതയാലും ജീവിത ദുരന്തങ്ങളാലും കർത്താവേ, രോഗത്താലും പ്രാണാസിക പ്രയാസങ്ങളാലും നിന്റെ മക്കൾ ഭാരപ്പെടുന്ന എല്ലാ സങ്കടകരമായ സാഹചര്യത്തിൽ നിന്നും യേശുവിലൂടെയുള്ളതായ സമഗ്രമായ രക്ഷയുടെ ശക്തി ഇവരിലേക്ക് തുറന്ന് നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹ പദ്ധതികൾ ദൈവം മാനവജാതിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തുറന്നു നൽകിയിരിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെ അലട്ടുന്ന നൂറുനൂറ് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം ഭൂമിയിൽ തൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുമായി തുറന്നിരിക്കുന്ന ഏജൻസിയാണ് ദൈവത്തിൻ്റെ സഭ. നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു അഭിഷേകമുള്ളൊരു വലിയ സഭയാണ്. ഇതിനകത്തേക്ക് വന്നു ചേരുന്ന അനേകായിരക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വലിയ വിടുതലുകളും അത്ഭുതങ്ങളുമാണ് പ്രാപിക്കുന്നത്. ആയിരക്കണക്കിന് ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതവും ഇവിടെ വന്നു ചേരുന്നതിലൂടെ അത്ഭുതമായി മാറും എന്നതിന് ഒരു തർക്കവുമില്ല. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ ആഴമായി രക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടവും അവിടുന്ന് മാറ്റും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രം അവിടുന്ന് തിരുത്തും. നിങ്ങളുടെ പരാജയങ്ങൾ മാറി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ആനന്ദത്തോടെ വസിക്കുന്നതിന് യേശുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പുതിയ ബന്ധം കാരണമായി തീരും. അതിന് നിങ്ങൾ എത്തേണ്ടത് മറ്റെങ്ങുമല്ല, നമ്മുടെ ആരാധനാലയത്തിൽ, നമ്മുടെ സഭയുടെ കൂട്ടായ്മകളിലാണ്. ലൈഫ് ചേഞ്ചറിൻ്റെ ഭാഗമായിരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് സമാധാനത്തോടുകൂടിയാണ് ഉറങ്ങുന്നത്. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്ന് കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളും വളർച്ചകളും വളരെ വലുതാണ്. തങ്ങൾക്കൊരിക്കലും സ്വായത്തമാക്കാൻ കഴിയുകയില്ല എന്നവർ കരുതിയിരുന്ന പലതും ഇന്നവർക്ക് ഒരു വെളിപ്പാടകലെ അവരെ തേടി വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അന്യാധീനപ്പെട്ടുപോയ അനുഗ്രഹങ്ങൾ, തിരിച്ചു കിട്ടത്തില്ലെന്ന് കരുതുന്ന നന്മകൾ, ഇനി ഒരിക്കലും മടങ്ങി വരുന്നില്ലെന്ന് ഓർക്കുന്ന ബന്ധങ്ങൾ, ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ നൂറുനൂറ് കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വന്നു കഴിയുമ്പോൾ അതിലെല്ലാം അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇന്നത്തെ ദൂത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിശ്ചയമായും നമ്മുടെ വിടുതൽ ശുശ്രൂഷയിലേക്കും ആത്മീയ ആരാധനയിലേക്കും നിങ്ങൾ കടന്നു വരിക. ലോകമെമ്പാടുമുള്ളതായ നമ്മുടെ LCPC ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശ്വാസ സമൂഹത്തെ ഞാൻ കർത്താവാം ക്രിസ്തു യേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹാഭിവാദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു പകലിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നിങ്ങൾക്ക് ജയവും സമൃദ്ധിയും ഐശ്വര്യവും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായ കൃപ നിങ്ങളെ മൂടി നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.